നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം കോവിഡ് മഹാമാരി പൂർണ്ണ നിയന്ത്രണത്തിലായിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് മഴക്കാലം കടന്നു വരുന്നത് മഴക്കാലം സാധാരണ നമുക്ക് പനിക്കാലം കൂടിയാണ് മഴക്കാലത്തോടൊപ്പം സൗജന്യമായി കിട്ടുന്ന ഒരു പാക്കേജ് പോലെയാണ് വിവിധ തരം പനികളും കടന്നു വരുന്നത് ഇന്ന് മഴക്കാലം പകർച്ച പനികളുടെയും മറ്റ് സാംക്രമിക രോഗങ്ങളുടെയും ശക്തമായ വ്യാപന കാലമായി മാറിയിരിക്കുന്നു ഇനി വരുന്ന മഴക്കാലം ആരോഗ്യകരമാക്കുവാൻ വരാനിരിക്കുന്ന പനികളോട് പ്രതിരോധം തീർക്കുകയാണ് പ്രധാന വഴി ഒപ്പം ഭക്ഷണത്തിലും ജീവിതശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി നാം ശ്രദ്ധിച്ചാൽ മഴക്കാല രോഗങ്ങളിൽ നിന്നും നല്ലൊരു പരിധിവരെ നമുക്ക് രക്ഷ നേടാൻ കഴിയും മഴക്കാലത്ത് പ്രധാനമായും നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് പടർന്നു പിടിക്കാറുള്ളത് കോരിച്ചുരിയുന്ന മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന ആറും തോടുമൊക്കെ കുടിവെള്ള സ്രോതസ്സായ കിണറ്റിലേക്ക് മറ്റും എത്തും അതോടെ അവ മലിനമായി ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകും ഛർദ്ദി വയറിളക്കം മഞ്ഞപ്പിത്തം എലിപ്പനി വയറുകടി തുടങ്ങിയവയാണ് പ്രധാനമായും കണ്ടുവരുന്ന ജലജന്യ പകർച്ചവ്യാധികൾ മഴക്കാലത്ത് കാണപ്പെടുന്ന വെള്ളക്കെട്ടുകളിലും മറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൊതുകുകൾ മുട്ടയിടുന്ന ഉണ്ടാവുകയും അത് പെരുകി കൊതുക് ജന്യ രോഗങ്ങളും വ്യാപകമാകും ഡെങ്കിപ്പനി ചിക്കൻകുനിയ ജപ്പാൻ ജ്വരം തുടങ്ങിയ പകർച്ചവ്യാധികളാണ് മഴക്കാലത്തെ പ്രധാന കൊതുക് ജന്യ രോഗങ്ങൾ ഇതുകൂടാതെ സാധാരണ വൈറൽ പനി എച്ച് വൺ എൻ വൺ പക്ഷിപ്പനി തുടങ്ങിയവയും മഴക്കാലത്ത് കടന്നു വരാം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി തന്നെ കാണപ്പെടുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം ശുചിത്വമില്ലായ്മയാണ് മഞ്ഞപ്പിത്തം വരുവാനുള്ള പ്രധാന കാരണം കരളിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് ഇതെന്നതിനാൽ വളരെ കരുതലോടെയുള്ള ചികിത്സയും പരിചരണവും അത്യാവശ്യമാണ് പനിയും വിശപ്പില്ലായ്മയും ഓക്കാനവും ഛർദിയും ശക്തമായ ക്ഷീണവും ദഹനക്കേടും കണ്ണും നഖവും മഞ്ഞ നിറത്തിലാകുന്നതും മഞ്ഞപ്പിത്തത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങളാണ് കൂടാതെ ഉന്മേഷക്കുറവും അരുചിയും മലമൂത്രങ്ങൾക്ക് നിറവ്യത്യാസവും മറ്റു ചില ലക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ ധാരാളം വൈറസുകൾ കാണപ്പെടും രോഗി തുറസായ സ്ഥലങ്ങളിൽ മലവിസർജ്ജനം നടത്തുന്നത് അപകടകരമാണ് ഈച്ചകൾ വഴി മലത്തിൻ്റെ അംശം നാം ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ എത്തിയാൽ രോഗം പടരാം മലിന കുടിക്കാനോ ഭക്ഷണം പാകം ചെയ്യുവാനോ അതുപോലെ വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതും രോഗം പകരാൻ കാരണമാകും ചപ്പും ചവറും ഒക്കെ കൂട്ടിയിടുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കാത്ത മേഖലകളിൽ രോഗം വളരെ വേഗത്തിൽ പടരും ലെപ്റ്റോസ്പൈറ ജീനസിൽപ്പെട്ട ഒരിനം സ്പൈറോകീറ്റ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി എലിപ്പനി രോഗത്തിന് കാരണമായ വന്യമൃഗങ്ങളും വളർത്തു മൃഗങ്ങളും രോഗ പകർച്ച ഉണ്ടാക്കും എന്നാൽ പ്രധാനമായും രോഗപകർച്ച ഉണ്ടാക്കുന്നത് കരണ്ട് തിന്നുന്ന ജീവികളാണ് ഇവയുടെ മൂത്രമോ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയുമൊക്കെയാണ് രോഗം പടരുന്നത് മനുഷ്യരുടെ തോലി കണ്ണ് വായ മൂക്ക് യോനി എന്നിവിടങ്ങളിലുള്ള മുറിവുകളിലൂടെയാണ് മനുഷ്യരിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കേ പ്രവേശിക്കുന്നത് രോഗാണുവാഹകരായ ജന്തുക്കളുടെ വൃക്കകളിലാണ് ലെപ്റ്റോസ്പെയറ കൂടിയിരിക്കുന്നത് രോഗം ബാധിച്ച എലികളും മറ്റും ആയുഷ്കാലം അത്രയും രോഗാണുവാഹകർ രോഗാണുവാഹകരായ ജന്തുക്കളുടെ മൂത്രം കലർന്ന ജലാശയങ്ങൾ ഓടകൾ കുളങ്ങൾ കൃഷിയിടങ്ങൾ പാടങ്ങൾ എന്നിവയിലും ലെപ്റ്റോസ്പൈറ അനുകൂല സാഹചര്യങ്ങൾ അനേക ജീവിച്ചിരിക്കും നല്ല സൂര്യപ്രകാശവും ഒഴുക്കുമുള്ള സാഹചര്യങ്ങളിൽ അവ സ്വയം നശിപ്പിക്കപ്പെടും എലികളും മറ്റും സന്ദർശിക്കാറുള്ള ജലാശയങ്ങൾ ഓടകൾ കുളങ്ങൾ കൃഷിയിടങ്ങൾ പാടങ്ങൾ എന്നിവയിടങ്ങളിൽ വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെ ഇറങ്ങുകയോ ജോലി ചെയ്യുകയോ കുളിക്കുകയോ ചെയ്യുന്നതിലൂടെയൊക്കെ രോഗാണു മനുഷ്യ ശരീരത്തിലും എത്തും കൈകാലുകളിലുണ്ടാകുന്ന പോറലുകൾ മുറിവുകൾ കണ്ണ് മൂക്ക് വായ എന്നിവയിലൂടെയുമൊക്കെ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും കണ്ണിലുള്ള പോറലുകളിൽ കൂടി പോലും ഇവ ശരീരത്തിലെത്താം മുഖം കഴുകുമ്പോൾ രോഗാണുബാധയുണ്ടാകാം ഇത്തരം കണ്ണിലുണ്ടാകുന്ന പോറലുകളിലൂടെയൊക്കെ കുടിക്കുന്ന വെള്ളത്തിലൂടെയും രോഗാണുബാധയുണ്ടാകാം ഏത് സമയത്തും എലിപ്പനി പടർന്ന് പിടിക്കാം ഏത് പ്രായക്കാർക്കും ഈ രോഗമുണ്ടാകാം എലിമൂത്രം മൂലം മലിനമായ ചെളിയിലും തോടുകളിലും ഓടകളിലെ വെള്ളത്തിലും കുളിക്കുമ്പോൾ രോഗാണുബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പറമ്പിൽ പണിയെടുക്കുന്നവർക്ക് രോഗം പിടിപെടുവാനുള്ള സാധ്യത കൂടുതലാണ് ലെപ്റ്റോസ്പൈറ ശരീരത്തിൽ കടന്നുകൂടുന്നത് മൂലം രോഗ പ്രത്യക്ഷമാകുന്നതിനുള്ള ഇടവേള അതായത് ഇൻക്യുബേഷൻ പീരീഡ് സാധാരണ പത്ത് ദിവസമാണ് ഇത് നാല് മുതൽ ഇരുപത് ദിവസം വരെയും വരെയുമാകാം രോഗാണു രക്തത്തിൽ വളരെ വേഗം പെരുകും രോഗം പിടിപെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കരൾ വൃക്ക ഹൃദയം ശ്വാസകോശം നാടി ഞരമ്പ് എന്നിവയുടെ പ്രവർത്തനം തകരാറിലാവുകയും രക്തസ്രാവത്തിന് ഇടയാവുകയും ചെയ്യും രോഗം സങ്കീർണ്ണമായാൽ മരണം വരെ സംഭവിക്കാം ഉടൻ ചികിത്സ നൽകിയാൽ പൂർണ്ണമായും ഭേദമാകുന്ന ഒരു രോഗമാണ് എലിപ്പനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പനി മരണങ്ങൾ ഉണ്ടാക്കുന്നത് എലിപ്പനി മൂലമാണ് മലിനജലവുമായി സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെടുന്ന കർഷക തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളിലുമൊക്കെ കൂടുതലായി രോഗം ബാധിക്കാറുണ്ട് എലിപ്പനിക്ക് ചികിത്സ വൈകുമ്പോൾ അത് കരളിൻ്റെയും വൃക്കയെയും ശ്വാസകോശത്തെയും ഒക്കെ ബാധിക്കുകയും ഗുരുതരമായ വീൽ സിൻഡ്രം എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഈ അവസ്ഥയിൽ മരണസാധ്യത അൻപത് ശതമാനമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ് പടർത്തുന്നത് ഡെങ്കിപ്പനി കൂടാതെ ചിക്കൻ ഗുനിയ യെല്ലോ ഫീവർ സീക്ക വൈറസ് എന്നിവയും ഈ ഗണത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത് ഡെങ്കു പരത്തുന്ന കൊതുകുകൾ പകൽ സമയത്ത് കടിക്കുന്ന കൊതുകുകളല്ല രാത്രി കാലങ്ങളിൽ ചൂട് കൂടുക ശരീരവേദന ശക്തമായ പനി സന്ധിവേദന ഛർദി ശരീരത്തിൽ കാണുന്ന ചുവന്ന പാടുകൾ എന്നിവയൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ മഴക്കാലത്ത് കണ്ടുവരുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് വയറുകടി ഉണ്ടാക്കുന്ന അണുക്കൾ മലത്തിൽ കൂടിയാണ് പുറത്തു വരുന്നത് ഈച്ചയും പാറ്റയും ഈ അണുക്കളെ ഭക്ഷണപാനീയങ്ങളിൽ എത്തിക്കുക മൂലം രോഗം പെട്ടെന്ന് പിടിപെടുവാനുള്ള സാധ്യത കൂടുതലാണ് രോഗം തടയുവാനുള്ള ഏറ്റവും നല്ല മാർഗം മലം ശരിയായ രീതിയിൽ മറവ് ചെയ്യുകയും ഈച്ചയും പാറ്റയും കയറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയുമാണ് മലവിസർജ്ജനം ഇടയ്ക്കിടയ്ക്കുണ്ടാവുക മലം വെള്ളം പോലെ പോവുക അതിൽ രക്തവും കഫവും കാണപ്പെടുക ശക്തമായ വയറുവേദന എന്നിവ വയറുകടിയുടെ ലക്ഷണമാണ് തലച്ചോറിൻ്റെ ആവരണത്തെ ബാധിക്കുന്ന കൊതുക് പരത്തുന്ന മാരകമായ ഒരിനം വൈറസ് രോഗമാണ് ജപ്പാൻ ജ്വരം ഈ രോഗം പടരുന്നത് ക്യൂലക്സ് കൊതുക് വഴിയാണ് ഇതേ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മന്തുരോഗവും ഉണ്ടാക്കുന്നത് ഈഡിസ് ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പിരുകുമ്പോൾ ക്യൂലക്സ് കൊതുകുകൾ മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ തന്നെയാണ് പന്നികളിലും ചിലയിനം ദേശാടന പക്ഷികളിലും നിന്നാണ് കൊതുകൾക്ക് ഈ വൈറസിനെ ലഭിക്കുന്നത് ഈ കൊതുകുകൾ മനുഷ്യനെ കടിക്കുമ്പോൾ അവയ്ക്ക് രോഗം വരുന്നു എന്നാൽ മനുഷ്യരിൽ നിന്നും വേറൊരാളിലേക്ക് കൊതുകുകളിലൂടെ പോലും രോഗം പടരാറില്ല വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനുമിടയിൽ അഞ്ച് ദിവസം മുതൽ മൂന്നാഴ്ചകൾ വരെ കടന്നു പോയേക്കാം കുട്ടികളുടെ പ്രതിരോധശേഷി പൊതുവെ കുറവായതുകൊണ്ട് അവരിലാണ് രോഗം പെട്ടെന്ന് ബാധിക്കുന്നത് ഏതൊരു വൈറസ് രോഗത്തെ പോലെ കടുത്ത പനിയും പേശി തുടക്കത്തിൽ കണ്ടുവരാറുണ്ട് സാധാരണ വൈറൽ രോഗങ്ങളിൽ കാണപ്പെടുന്ന തൊലി പുറമെയുള്ള പാടുകൾ ഈ രോഗത്തിൽ കാണാറില്ല തുടർന്ന് ശക്തമായ തലവേദനയും പ്രകാശത്തിലേക്ക് നോക്കുവാൻ ബുദ്ധിമുട്ടും ഓക്കാനം ഛർദ്ദി എന്നീ ലക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകാം എന്നാൽ തുടർന്ന് മസ്തിഷ്ക സംബന്ധമായ ലക്ഷണങ്ങളോ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ചുഴലി ബോധക്ഷയം നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ണുകളിലും നാക്കുകളിലും ഒക്കെ ബാധിക്കുന്ന തളർച്ച കൈകാലുകളിലെ തളർച്ച പക്ഷാഘാതം എന്നീ ലക്ഷണങ്ങളുമൊക്കെ കണ്ടു തുടങ്ങിയാൽ രോഗം അതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നതിനായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കണം ഈ അവസ്ഥ തുടർന്നാൽ രോഗിക്ക് മരണം പോലും സംഭവിക്കാം മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കിനി നോക്കാം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കൊതുകിൻ്റെ ഉറവിടം നശീകരണത്തിനായി ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ശീലമാക്കുക ഫ്രിഡ്ജിന് പിന്നിലെ ട്രേയിലും ചെടിച്ചട്ടിയിലും പുറത്തെ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലും കെട്ടി നിൽക്കുന്ന വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി എടുത്തു മാറ്റുക ചിരട്ട കുപ്പി പ്ലാസ്റ്റിക് ടയർ തുടങ്ങിയവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ പരിസരത്ത് ചപ്പു ചവറുകൾ കൊന്നുകൂടാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക തൊഴുത്ത് പട്ടിക്കൂട് തുടങ്ങിയ വളർത്തു മൃഗങ്ങളെ പാർപ്പിക്കുന്ന ഇടം ശുചിയായി സൂക്ഷിക്കുക കിണറ്റിൽ മാലിന്യങ്ങൾ വീഴാതെ ഇരിക്കുവാൻ വല കെട്ടി സൂക്ഷിക്കുക കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേഷൻ നടത്തുക ജലം സംഭരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും കൊതുക് കടക്കാതെ ഭദ്രമായി അടച്ച് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ആഹാരത്തിന് മുമ്പും ശേഷവും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക മലമൂത്ര വിസർജനം ടോയ്ലറ്റിൽ മാത്രം നടത്തുക ഭക്ഷണ പദാർത്ഥങ്ങൾ ശുദ്ധജലത്തിൽ മാത്രം തയ്യാറാക്കുക കൈകാലുകളിൽ ഉറിവോ പോറലോ ഉള്ളപ്പോൾ തീർച്ചയായും മലിനജലത്തിൽ ഇറങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കൊതുക് വല ഉപയോഗിക്കുക മഴക്കാലമായാലും ആരോഗ്യം നിലനിർത്തുവാൻ ആവശ്യം വേണ്ട ഒന്നാണ് വ്യായാമം പതിവായി പുറത്ത് പ്രഭാത നടത്തത്തിനൊക്കെ പോയവർക്ക് മഴക്കാലം വ്യായാമരഹിതമായി മാറാറുണ്ട് ഇത് അനാരോഗ്യകരമാണ് ഇതിനായി വീട്ടിൽ തന്നെ സ്പോർട്സ് ജോഗിംഗ് സ്കിപ്പിംഗ് പുഷ്പ്പ് തുടങ്ങിയ വ്യായാമങ്ങളും യോഗകളുമൊക്കെ ചെയ്യുന്നത് മഴക്കാലത്ത് ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും പ്രമേഹം ഹൃദ്രോഗങ്ങൾ എന്നിവയുള്ളവരിൽ ഏതു പനി ബാധിച്ചാലും അത് ഗുരുതരമാകാറുണ്ട് മാത്രമല്ല അവരിൽ നിന്നും വൈറസുകൾ പെട്ടെന്ന് പിടികൂടുവാനും എളുപ്പമാണ് അതിനാൽ ഒരു പനിയും നിസ്സാരമായി കാണരുത് പനിയും ശരീരവേദനയും ഉണ്ടായാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഡോക്ടറെ കണ്ട് വേറെന്തത്ര നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക നന്ദി